ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബ്രെഡ് ആൻഡ് വൈനിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ചില്ലി ചിക്കനുമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റാണ് നമ്മുടെ ഈ ചില്ലി ചിക്കൻ ഈ രീതിയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതിന് വലിയൊരു പണിയൊന്നുമില്ല. പിന്നെ ഞാൻ ഈ ചില്ലി ചിക്കനിൽ അങ്ങനെ കളറൊന്നും ചേർത്തിട്ടില്ല. വളരെ നാച്ചുറലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കളറൊന്നും ചേർക്കാതെ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. വേണ്ടിയിട്ട് 1/2 kg ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 1/2 tbsp കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഒരു 2.5 tbsp ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. അപ്പോൾ മൈദയും ഇതുപോലെ സെയിം 2.5 tbsp മൈദ ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടി ഒരു 1 tbsp മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1 tbsp വിനാഗിരിയാണ്. നമ്മുടെ ചിക്കനൊക്കെ നല്ലതായിട്ട് സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് 1 tbsp ഒഴിക്കുന്നത്. ഒത്തിരി ഒഴിക്കരുത്, ഒത്തിരി പുളിയായി പോവും. അപ്പോൾ 1 tbsp വിനാഗിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1 tbsp ഓയിലൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കരുത്, വേറെ സൺഫ്ലവറോ റൈസ് ബ്രാൻ ഓയിലോ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കാം. 1 tbsp ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സോയാ സോസ് ഒരു 1/4 tbsp വേണം. ഒരു 1/4 tbsp സോയാ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും വേണ്ടത് ഒരു കോഴിമുട്ടയാണ്. അപ്പോൾ ഒരു മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ മഞ്ഞക്കറി ഇടുന്ന ഇഷ്ടമല്ലെങ്കിൽ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിനെയെല്ലാം കൂടെ നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് എടുക്കാനാണ് ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെച്ചാൽ മതി. എന്നാൽ സമയമുണ്ടെങ്കിൽ ഒരു നൈറ്റ് വെക്കുന്നത് നല്ലതാണ് ഫ്രിഡ്ജിനകത്ത്. അപ്പോൾ ഞാൻ ഒരു നൈറ്റ് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുക്കുവാണെങ്കിലും നല്ലതായിട്ട് പെരണ്ടൊക്കെ ഇരിക്കും. പെട്ടെന്ന് വേണ്ടിവരാണെ അരമണിക്കൂർ മാത്രം മതി, അത് നിർബന്ധമില്ല. ഒരു നൈറ്റ് ഫ്രിഡ്ജ് വെക്കണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ അരമണിക്കൂറിന്ന് നമുക്ക് അടച്ച് മാറ്റി വെച്ചാലും മതി. അപ്പോൾ ഇതെന്തായാലും ഞാൻ ഒരു നൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് റൈസിന് വേണ്ടിയിട്ട് ഞാനൊരു 2 cup, അതായത് 2 glass അരിയാണ്, ബസുമതി അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അരിയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല ഉണങ്ങിയ അരി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാദ്യം നമുക്കൊന്ന് കഴുകണം. കഴുകിയിട്ട് നമുക്ക് അത് വെള്ളമൊക്കെ മാറ്റിയിട്ട് പിന്നെ നല്ല വെള്ളത്തിനകത്ത് ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നമുക്ക് വാരിയെടുക്കണം. അപ്പം കഴുകുമ്പോൾ ഇതുപോലെ നന്നായി നിരടി കഴുകണം. എന്നിട്ട് ഈ വെള്ളം നന്നായിട്ട് തെളിയണം. നമ്മൾ കഴുകുന്ന വെള്ളം നന്നായിട്ട് 2-3 times കഴുകുമ്പോഴേ വെള്ളം തെളിയണം. എന്നിട്ട് നമുക്ക് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് വാരിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ബോൺലെസ് ചിക്കനൊക്കെ പുരട്ടി വെച്ചത് ഒരു രാത്രി ഇരുന്നു. അപ്പോൾ അത് പുറത്തെടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. ഇനി നമുക്ക് ചൂടായ എണ്ണയിൽ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് നമുക്കിതങ്ങോട്ട് ഓരോന്നും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെക്കുക, ചിക്കൻ്റെ അകമൊക്കെ വേകണം. അപ്പോൾ നമുക്ക് ഒത്തിരി അങ്ങ് ഫ്രൈ ഒന്നും ആക്കണ്ട, ഡീപ്പ് ഫ്രൈ ഒന്നും വേണ്ട. എന്നാലും നമുക്ക് അകമൊക്കെ വേകുന്ന രീതിയിൽ മുരിച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ചൂടായ എണ്ണയിൽ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു വശം മുരിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ചിക്കനെല്ലാം ആയിട്ടുണ്ട്. നമുക്കിത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ ഇനിയും കുറച്ചുകൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ നമുക്ക് വേവിച്ച് മാറ്റിയെടുക്കാം, ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിരുന്നു. നമ്മുടെ അരി ഊറ്റിയെടുക്കുകയാണ്, പറ്റിക്കയല്ല, ഊറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് തിളക്കാറായ വെള്ളത്തിലേക്ക് ഞാൻ നമ്മൾ കഴുകി വാരി വെച്ച അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 glass അരി, ഇതിലേക്ക് കുറച്ച് ഓയിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 90% നമ്മുടെ ചോറ് വെന്തിട്ടുണ്ട്. ഇത്രയും മാത്രം വെന്താൽ മതി, ഒത്തിരി വേകരുത്. 90% വേകുക. ഇത് വെന്തതിന് ശേഷം ഉപ്പോട് ഇട്ട് ഇളക്കി നമുക്ക് ഇതിനെ ഊറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിനിയും ചിക്കൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 2 tbsp വേണം.
പച്ചമുളക് ഒരു മൂന്നാല് പച്ചമുളക് നമ്മുടെ എരിവിന് ഇഷ്ടമുള്ള അനുസരിച്ച് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കയറിയത്, അതുപോലെ സ്പ്രിംഗ് ഓണിയന്, മല്ലിയില, സവോള ഇതുപോലെ ഇതുപോലെ അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കം. സവോള ആണെങ്കിലും ഒരുമാതിരി വലിയൊരു സവോള വരണം മതി, ചെറുതാണ് രണ്ടെണ്ണം എടുക്കുക. ഇനി വേണ്ടത് ഒരു കോൺഫ്ലവറാണ്, ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് എടുക്കുന്നുണ്ട്. ഇത് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ചാലിച്ച് എടുക്കുകയാണ്. കട്ടകളൊന്നും കെട്ടാതെ നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചതിനെ ചാലിച്ചെടുക്കാം. ഇത് നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി എടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മതിയാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇളക്കി ഇതിനെ മാറ്റിവെക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഇളക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് മാറ്റിവെക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഞാൻ നമ്മുടെ ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ തീ ഒരു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ചില്ലി ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. അപ്പം അധികം കുക്കാകണ്ടായല്ലോ. അപ്പം പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോളയൊന്നും ഒത്തിരി അങ്ങ് വഴന്നു പോകരുത്. അപ്പോൾ സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കോം ഇട്ട് കൊടുക്കാം. നമുക്ക് ഒന്ന് വഴലാൻ വേണ്ടി, പെട്ടെന്ന് വഴലാൻ വേണ്ടി ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം. ഇനി സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. ഒരു വൺ ടേബിൾ സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. ഇനിയും വേണ്ടത് വൺ ടേബിൾ സ്പൂൺ സോയാ സോസ് ആണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നോ ഒന്നരയോ ഇടാം. ഇനിയും വേണ്ടത് ചില്ലി സോസും ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി സോസ് ഇല്ലാത്തവർ മുളക് പൊടി ഇട്ടാലും മതി. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അല്ലെ ഒന്നര ടേബിൾ സ്പൂൺ, ഒന്നരയാണ് ഞാൻ ഇട്ടത്, ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്നരയോ അല്ലെ രണ്ടോ ടേബിൾ സ്പൂൺ ഇടാം. ഇനി നമ്മൾ എടുത്ത് മാറ്റി വെച്ച് കലക്കി വെച്ച നമ്മുടെ ആ കോൺഫ്ലോറിൻ്റെ മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു അര കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം തിളപ്പിച്ചാറിയ ഒരു വെള്ളമായിരിക്കണം. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നമുക്ക് ഇത് ചെറുതായിട്ട് കുറുകി വരുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഒരു നല്ല നാച്ചുറലായിട്ടുള്ള കളർ വന്നിട്ടുണ്ട്. നമ്മൾ കളറൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. ഇനി ഞാൻ ഒരു ഹാഫ് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് ഇളക്കി കുറച്ച് മല്ലിയിലയും ആവശ്യത്തിനിട്ട് ഇളക്കാം. അതുപോലെ സ്പ്രിംഗ് ഓണിയനും നമുക്ക് ആവശ്യത്തിനിടാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെളുത്ത എള്ള് ഇടുന്നുണ്ട്. ഇത് ഒരു നിർബന്ധവുമില്ല, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. വെളുത്ത എള്ള് കുറച്ചിട്ട് ഇളക്കി മാറ്റി നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ എണ്ണയിലോട്ടിട്ട് കൊടുത്തു. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് അടച്ചു വെക്കാം വേകാൻ വേണ്ടിയിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വെന്ത് നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോടെ അല്ലെ ഒരു ടേബിൾ സ്പൂണോടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയല്ല കേട്ടോ എപ്പോഴും നമ്മൾ ഇതിന് വെളിച്ചെണ്ണ ഉണ്ടാക്കരുത്. ഇതുപോലെ ചൈനീസ് വിഭവത്തിനൊന്നും വെളിച്ചെണ്ണ എടുക്കരുത്. ഒരു അഞ്ച് കോഴിമുട്ട പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഇച്ചിരി ഒന്ന് വെന്ത്, സൈഡൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിനെ ഒന്ന് ചിക്കി എടുക്കാം. ഇപ്പോഴെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇതും ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊരു വേറെ പ്ലേറ്റിലോട്ട് ഇതിനെ മാറ്റാം. ഇനി കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് നമുക്ക് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ വെളുത്തുള്ളി ചെറുതായിട്ട് കുഞ്ഞതായിട്ടരിഞ്ഞ വെളുത്തുള്ളി ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സവോള, ഒരു ചെറിയ സവോള ഇതുപോലെ അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഞാൻ കുറച്ച് ക്യാരറ്റ് 2 ക്യാരറ്റോളം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുക്കാം ഒത്തിരി അങ്ങ് വേഗണ്ട ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഒരു 200 ഗ്രാമോളം ബീൻസാണ് ഇതുപോലെ അരിഞ്ഞ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ വാർത്ത് വെച്ച തണുത്ത ചോറ് ഈ ചോറ് ഇച്ചിരി നാറണം ചിലരൊക്കെ തലേദിവസമേ ചോറ് വേവിച്ചിങ്ങനെ വെക്കും ഫ്രിഡ്ജിനകത്ത് എന്നിട്ടേ എടുക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കിതുപോലെ ഒരു 90% ചോറ് വേഗം അരി വേഗമാവും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കണം നമ്മുടെ ചോറ് അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചൂടോടെ ഇട്ടാൽ ഒത്തിരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പോൾ ഒന്ന് ആറിയിട്ടൊക്കെ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ല വളരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനകത്തോട്ട് സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചിക്കി മാറ്റി വെച്ച മുട്ട 5 മുട്ട നമ്മൾ ചിക്കി മാറ്റി വെച്ചിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ ചിക്കൻ എടുത്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ഒരു 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് ചട്ടകം വെച്ചുകൊണ്ട് നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലാതെ ആണെങ്കിലും മതി ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് മല്ലിയിലയുടെ നമുക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് വളരെ ടേസ്റ്റാണ് ഈ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് ചൂടോടെ കഴിക്കണമെന്നേ ഉള്ളൂ നല്ല രുചിയാണ് എപ്പം നമ്മൾ കഴിക്കാൻ തന്നെ നല്ലൊരു ചൂടുണ്ടായിരിക്കണം ഈ റൈസിന് അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ റൈസ് നമുക്ക് വേറൊരു ഡിഷിലേക്ക് മാറ്റാം സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് അതുപോലെ ചില്ലി ചിക്കനും നമുക്ക് വേറൊരു ഡിഷിലേക്ക് മാറ്റാം അതുപോലെ ഈ ചില്ലി ചിക്കനും കഴിക്കാൻ വളരെ ടേസ്റ്റാണ് അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക അപ്പോൾ എല്ലാ വെജിറ്റബിളും ചിക്കനും മുട്ട എല്ലാം ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് ഏതെങ്കിലും അതുപോലെ എഗ് റൈസോ അല്ലെങ്കിൽ ചിക്കൻ റൈസോ അല്ലെ വെജിറ്റബിൾ റൈസോ ഏതിൻ്റെ കൂടെ ആണെങ്കിലും ഈ ചില്ലി ചിക്കൻ വളരെ രുചിയാണ് അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള എൻ്റെ ഈ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം വീണ്ടും നല്ലൊരു വിഭവമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക നന്ദി വീണ്ടും കാണാം